എന്നിട്ടും പാർട്ടി നേതാക്കളുടെയും സർക്കാരിന്റെയും തെറ്റിതിരുത്തി ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ സി പി ഐഎമ്മിന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുക. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന സമിതി ചേർന്ന് തെറ്റിതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരവും നൽകും. തിരിച്ചടി മറികടന്ന് തിരിച്ചുവരാനുള്ള തെറ്റുതിരുത്തൽ രേഖയാണ് സി പി എം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരവും ക്ഷേമപ്രവർത്തനങ്ങളുടെ മുടക്കവുമാണ് ഇത്ര വലിയ ജനരോഷത്തിന് കാരണമായതെന്ന് സി പി എം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സർക്കാരിലും പാർട്ടിയിലും തിരുത്തൽ വേണം എന്ന ആവശ്യം ശക്തമാണ്. അതിനുവേണ്ട നടപടികളാകും തെറ്റുതിരുത്തൽ രേഖയായി സംസ്ഥാന സമിതി അംഗീകരിക്കുക. വൻ മൂലധനം ആവശ്യമായ വൻകിട പദ്ധതികൾക്ക് പകരം ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ മുൻഗണന നൽകും. ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്നിവ കുടിശ്ശിക തീർത്ത് നൽകാനുള്ള ഷെഡ്യൂൾ ഇതിനകം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പദ്ധതികൾക്ക് മുടക്കമുണ്ടാകാൻ പാടില്ല എന്നതാണ് സർക്കാരിന് സി പി എം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്ഷേമ പെൻഷൻ 1600 നിന്ന് ഉയർത്തും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ ശക്തമാക്കും. സപ്ലൈകോയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കും. പാർട്ടിയിലും തിരുത്താൻ ഏറെയുണ്ടെന്ന് നേതൃയോഗങ്ങളിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും നേതാക്കളുടെ ശൈലിയിലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും. ജനങ്ങളിൽ നിന്ന് പാർട്ടി ഏറെ അകന്നുവെന്നും ജനമനസ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പരിതപിക്കുന്നവരാണ് ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശൈലിയിൽ മാറ്റം വേണമെന്ന ആവശ്യമുണ്ട്. നേതാക്കളുടെ ജീവിതശൈലി മാറിയതും പണത്തോട് ആർത്തി കൂടിയതും സ്വയം വിമർശനമായി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ എങ്ങനെ അത് തിരുത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 8 വർഷം പിന്നിടുന്ന ഭരണം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. നേതാക്കളുടെ ധാർഷ്ട്യം കൂട്ടി. ഈ വാസ്തവം തിരിച്ചറിയുന്ന സി പി എം എങ്ങനെ തിരുത്തുമെന്നാണ് അറിയേണ്ടത്. മന്ത്രിസഭയിലും സമൂലമായ അഴിച്ചുപണി വേണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ അത് പരിഗണിക്കാൻ ഇടയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വി വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, യോഗം എപ്പോഴാണ് ആരംഭിക്കുക? എന്താണ് വിവരങ്ങൾ? സിപിഎമ്മിൽ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നാണ് നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നത്. വി വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, യോഗം ഇന്ന് ആരംഭിക്കുന്നു. തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടി ആണ് ഈ യോഗങ്ങൾ ചേരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേരിട്ട കനത്ത തിരിച്ചടിയുണ്ട്. പാർട്ടി പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകണം, നേതാക്കളുടെ ശൈലികളിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാകണം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? അഭിലാഷ്, തെറ്റുതിരുത്തൽ രേഖയ്ക്ക് മേലുള്ള ചർച്ച, അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 ദിവസത്തെ സംസ്ഥാന സമിതി യോഗവുമാണ് ചേരുന്നത്. ഇന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഞായർ തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന സമിതിയും ചേരും. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി, ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് ഉണ്ടായ തിരിച്ചടി, ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പല ദിവസങ്ങളിലായി പാർട്ടി താഴെത്തട്ടിൽ വലിയ തോതിൽ ചർച്ച നടത്തി. ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെ, ലോക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ള ചർച്ചകൾ, അതിനപ്പുറത്തേക്ക് ജനവികാരം അത് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് പിഴവ് പറ്റി എന്നത് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് പ്രാദേശിക ഘടകങ്ങൾ മുകളിലേക്ക് നൽകിയ റിപ്പോർട്ടും ആ നിലയ്ക്കുള്ള വിവരം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച. നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്, നമ്മൾ പാർട്ടി പ്രവർത്തകർ അത് ഇടപെടുമ്പോൾ ധാർഷ്ട്യം പാടില്ല, ആളുകളോട് സ്നേഹത്തോടെ പെരുമാറണം, അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് പാർട്ടിക്ക് വലിയ വീഴ്ച വന്ന കാര്യമായി തന്നെയാണ് വിലയിരുത്തുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം അതിൽ ഇടപെടേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് ഈ സപ്ലൈകോയുടെ കാര്യത്തിലൊക്കെ ആളുകൾക്ക് അവശ്യ വസ്തുക്കൾ 13 സബ്സിഡി സാധനങ്ങളുണ്ട്, അത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ വീഴ്ച പറ്റി. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക, അത് വയോജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അത്താണിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ, അതിൽ കുടിശ്ശിക വന്നതും തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടുമാണ്. കാരണം പല തവണയായി ഉയർന്നു വന്നതാണ് കഴിഞ്ഞ ഉത്സവ സീസണുകളിലൊക്കെ സപ്ലൈകോയുടെ പ്രവർത്തനം, പ്രത്യേക ചന്തകൾ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അത് സജീവമായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിന് വിരുദ്ധമായി സപ്ലൈകോയുടെയൊക്കെ പ്രവർത്തനം താഴേക്ക് പോകുന്നൊരു നിലയുണ്ടായി. മാത്രമല്ല സി പി ഐയുടെ ഭാഗത്ത് നിന്ന് പലതവണ ഈ തുക ആവശ്യപ്പെട്ടതാണ് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പക്ഷേ അതിനും ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനമുണ്ടായില്ല. ഇതെല്ലാം തന്നെ തിരിച്ചടിയായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല
ഈ ധാർഷ്ട്യം പൊതുവിൽ നേതാക്കൾ ആളുകളോട് കാണിക്കുന്ന ഒരു സമീപനം, അത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ല, ആ നിലയിലേക്ക് സാധാരണ മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് തന്നെയാണ് പാർട്ടി പ്രധാനമായും ഈ തിരിച്ചടിക്ക് ശേഷം ഒരു വിലയിരുത്തലായി വന്നത്. അതിന്മേലുള്ള ചർച്ചകളായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കർമ്മ പരിപാടികൾ. ഇപ്പോൾ തന്നെ സപ്ലൈക്കോയ്ക്ക് കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. ഓണം വിപണി ലക്ഷ്യം വെച്ചുള്ള അല്ലെങ്കിൽ പൊതുവിപണിയിലെ ഇടപെടൽ അത് ലക്ഷ്യം വെച്ച് ആവശ്യപ്പെട്ട തുക അത്രയും നൽകിയില്ലെങ്കിലും തുക അനുവദിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ സാധാരണ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുക, അതുതന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്മേലുള്ള ചർച്ച മാത്രവുമല്ല, ഈ ഇടതുപക്ഷം ശോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ദുർബലപ്പെടുമ്പോൾ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം, കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വീണ്ടും ഇടതുമുന്നണി, അതിലൊരു മാറ്റമുണ്ടായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മാത്രമല്ല മറ്റൊരു ശക്തിയായി BJP വളർന്നു വരികയും ചെയ്യുന്നു. ഇതിന്റെ അപകടം കൂടി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അഭിലാഷ്, വിശദാംശങ്ങൾ ആണ് VV വിനോദ് നൽകിയത്. എന്തായാലും പാർട്ടി തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ